എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മേക്ക് ഓവർ വീഡിയോ പോലെ വിഷു മേക്കപ്പ് ലുക്ക് അങ്ങനത്തെ ഒരു മേക്ക് ഓവർ ഞാൻ നിങ്ങൾക്ക് കൊടുക്കുകയാണ്. കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഏതെല്ലാം വീഡിയോസിന്റെ അടിയിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തത് ഒരു ലെഹങ്ക ലുക്ക് ആയിരുന്നല്ലോ. അപ്പം അതിട്ട സമയത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രഡീഷണലും കൂടെ ചെയ്യണം എന്ന്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം വിഷു വരാൻ ഇനി വെറും ഒരാഴ്ചയൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ. ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പം കുറച്ച് ദിവസം ആ രീതിയിലേക്കുണ്ടാവും, ഇങ്ങനെ അറിയില്ല. അതായത് ഇവള് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതെന്റെ പാവാടയാണ് മൈ സ്കേർട്ട്. ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ വെച്ച് അടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി വേഗം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് സ്കിൻ പ്രിപ്പ് ചെയ്യണം. വളരെ കുറച്ച് സ്കിൻ പ്രിപ്പ് ഉള്ളൂ. ലാസ്റ്റ് വീഡിയോ കാണിച്ച പോലെ ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോട്ട് ആൻഡ് കീന ടോണറാണ്. ടോണർ എന്ന് പറയുന്നത് ലക്ഷ്യം കുഴപ്പമില്ല, ഭയങ്കര അടിപൊളിയാണെന്നും പറയുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി വേഗം സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഫസ്റ്റ് തന്നെ രണ്ട് മൂന്ന് ഡ്രോപ്സ് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ടോണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡാബ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനാണ്. ടോണർ നല്ലതുണ്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ, ഡാബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഹെയർ സ്റ്റൈൽ ലുക്കും കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്, ഓവറോൾ ലുക്ക്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേഗം ടോണർ ഒന്ന് സെറ്റ് ചെയ്യാൻ വിടാം, എന്നിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ്റെ ഇതാണ്, അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് എല്ലാ മേക്കപ്പ് ലുക്കിലും യൂസ് ചെയ്യാം, ഭയങ്കര ഗ്ലോ തരുന്ന ഒരു സാധനമാണ്. സോ ഞാൻ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ കുറച്ച് ഗ്ലോ തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വേറെ എക്സ്ട്രാ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഡേ ലൈറ്റ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പം നല്ല പൊതുവേ ഷൂട്ട് ചെയ്യുന്നത്, നമുക്ക് വേറെ ലൈറ്റൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് വെളിച്ചം കിട്ടുമെന്ന് രണ്ട് മണിയൊക്കെ കഴിഞ്ഞുണ്ട്, അതുകൊണ്ട് ലൈറ്റ് കുറഞ്ഞ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇനി സൺസ്ക്രീൻ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഏരിയ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാം. ഐബ്രോവിൻ്റെ താഴെ കൂടെ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൺസീലർ ചെയ്യുന്നുണ്ട്. ഈയൊരു ടിൻറ്റാണ് അപ്ലൈ ചെയ്യുന്നത്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്കിതിനെ കണ്ണിൻ്റെ അടിയിലും പിന്നെ എവിടെയെങ്കിലുമൊക്കെ സ്വെറ്റ് ചെയ്യുന്ന ഏരിയയിൽ, അതായത് നോസിൻ്റെ രണ്ട് സൈഡിലും വായിലും ചുറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ചുറ്റും ഇനി നമുക്ക് നേരെ നമ്മൾ ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോവാം. നല്ല എപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും. സോ നമ്മൾ ഈ രണ്ട് പാലറ്റ്സ് ഉണ്ട്, ഇത് ഐഷേഡ് പാലറ്റും ഇത് ഐബ്രോ പാലറ്റാണ്, പൗഡർ കിറ്റാണ് മിസ്ക്ലെയറിന്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് ഐഷേഡ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബേസ് ആയിട്ടുള്ളൊരു കളറ് എന്നുള്ള നിലയിൽ ഈ ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് നമുക്കത് അപ്ലൈ ചെയ്തെടുക്കാം. ഏതാ പ്രോഡക്റ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണേ എന്ന് ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞാൽ മതി, കാരണം അധികം അങ്ങനെ കമൻസ് ഒന്നും വരാത്തത് കൊണ്ടാണ് ഞാനത് ഇടാത്തത്. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു ബേസ് കളറായിട്ട് ചുമ്മാ അപ്ലൈ ചെയ്താൽ മതി, ഏർത്തി ടോൺസ് പോലത്തെ ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം ബേസായിട്ട്. ഇതിനെക്കാട്ടും കുറച്ച് വലിയൊരു ബ്രഷ് ഉണ്ട്, ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാനെപ്പോഴും ബ്ലെൻഡ് ചെയ്യാനാണ് എടുക്കാറ്. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഈ ഒരു ഐബ്രോ കിറ്റിൽ നിന്ന് ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ്, ഇത് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അഗെയിൻ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക, ബ്ലെൻഡാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. സോ ബ്ലെൻഡ് 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 കുറച്ചുകൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഐഷേഡോ പാലറ്റിന് ഏറ്റവും ലൈറ്റർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് കണ്ണിൻ്റെ
ഏതാണ്ട് മേലെയാണ് ഈ ബ്രൗൺ അപ്ലൈ ചെയ്തതിൻ്റെ മേലെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇട്ടോ ഒരുതരം ഡാർക്ക് ടു ലൈറ്റ് എന്നുള്ള രീതിയിൽ, ഡാർക്ക് ടു ലൈറ്റ് എന്ന രീതിയിൽ നമ്മളൊരു ട്രാൻസിഷൻ പോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റതാണ് നമ്മൾ കൊടുക്കുക, ഇവിടെ ഡാർക്കറും ഇവിടെ ലൈറ്ററും. അങ്ങനെ ബ്ലെൻഡിങ് ആണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കുറച്ചുകൂടി ഒരു ഡാർക്കർ ബ്രൗൺ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് ഈ ഒരു ഹാഫ് വരെ, താഴെ തൊട്ട് ഹാഫ് വരെ ഇതിലുള്ള ഒരു ഡാർക്ക് ബ്രൗൺ എടുക്കുകയാണ്. ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. മേലെ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ചെറിയൊരു ബ്രഷ് എടുക്കുക, ആൻഡ് ഇതിൽ ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുക. ചെറിയ രീതിക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ ഐലൈനർ ഇടുന്ന ഭാഗത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഓവറോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ളൊരു ലൈറ്റ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് രണ്ട് ഐഷ്യട വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം, ഈ ഒരു ടൈപ്പൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി വിഷ്വൽ ലുക്കായിട്ട് കുറച്ചുകൂടി നമ്മളൊന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഇതാക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിത് എഗെയിൻ പറഞ്ഞ പോലെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ച് നന്നായിട്ട് ഈ എല്ലാ ഷെയ്ഡ്സും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഗോൾഡ് ഷിമ്മർ ഉണ്ട്, അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. കാരണം നമ്മളൊരു വിഷ്വൽ ലുക്ക് ആയതുകൊണ്ട് പിന്നെ ഗോൾഡ് കളേഴ്സ് ഒക്കെ ഈ ഒരു ഡ്രസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇതായിട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അടൂലൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഈ ഒരു ടൈനി ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴെയും മേലെ ഒന്നും കൂടെ ഐലൈനർ ഇടുന്ന ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കുകയാണ്. സോ ഇവിടെ ഇവിടെ ഒന്നും കൂടെ കൊടുക്കുകയാണ്. അഗെയിൻ ഇവിടെ കൂടെ കൊടുക്കുകയാണ്. നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് താഴെ കണക്ക് പ്രത്യേകിച്ച് കാജുവൽ ഐലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുള്ളൂ. നമ്മൾ നെക്സ്റ്റ് ഐലൈനർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മൾ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഐലൈനർ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാക്കി മസ്കാര ഇടാം. നമുക്ക് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ അപ്ലൈ ചെയ്തിട്ട് വരാം. സോ നെക്സ്റ്റ് നമ്മൾ ഈ മസ്കാര അപ്ലൈ ചെയ്യാണ്. അപ്പം നമ്മൾ മേലെയും താഴെയും കൂടെ അപ്ലൈ ചെയ്യാണ്. കാണവർക്ക് നമ്മൾ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസും ലിപ്സ്റ്റിക്കും ബ്ലഷും ഹൈലൈറ്ററും അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അതിലേക്ക് പോകാം. അതായത് നമ്മൾ ഈ ഒരു നേരത്തെ പറഞ്ഞ ഐ ഷേഡോ സോറി ഐബ്രോ പാലറ്റ് അത് വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോ ചെയ്യാണ്. സോ ഈ ഒരു ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഐബ്രോ ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാണ്. ഈ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്യാം. നമ്മൾ ഈ മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂട്ട് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ വീഡിയോയിൽ. സോ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
നമുക്കിതിന് ഈ ഒരു ഡ്രസ്സിന് കുറച്ചൊരു പിങ്ക് ചേരും. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നൈക്കിൻ്റെയും അതുപോലെ തന്നെ ഇത് മൈക്ലാമിൻ്റെയാണ്. നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതെ, ലാസ്റ്റ് നമുക്കിനി ഇത് വെച്ചിട്ട് എഗൈൻ ഒന്ന് ന്യൂഡാക്കാം. അപ്പം നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നല്ലൊരു ഷെയ്ഡാണ് ഇത്, നമ്മൾ കെ ബ്യൂട്ടീൻ്റെയാണ്. അപ്പം നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നല്ല മാച്ച് ചെയ്ത് പോകുന്ന ബ്ലഷാണ്, നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു പൊട്ടിടാം. ഞാൻ പച്ചയും ചുവപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇഷ്ടമുള്ളതായിട്ട് നോക്കിയിട്ട്. സോ ഇതാണ് പച്ച കളർ. പച്ചയും ചുവപ്പ് പിടിച്ചാണല്ലോ. നമുക്ക് ഇത് ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു പൊട്ട് പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നിൻ്റെ പകുതിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സോ അതായി. നെക്സ്റ്റ് നമുക്കിനി കുറച്ച് ഹൈലൈറ്റർ ഇട്ടുകൊടുക്കാം. സോ നമുക്കിനി അതിടാം. നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു കെ ബ്യൂട്ടീൻ്റെ ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുട്ടിയിടാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തിളക്കം വേണമെന്ന് തോന്നുന്ന സ്ഥലം. കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐഷയുടെ പാലറ്റിനെ മതി. ഇതിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കാം, ലൈറ്റ് ബ്രൗൺ. സോ ഞാൻ ഈ ഒരു 4th ഇതാണ് എടുക്കുന്നത്. ഇതെടുക്കുക, നമ്മൾ നന്നായിട്ട് കോണ്ടോർ ചെയ്യാണ്, ലൂസ് കോണ്ടോറിങ് ആണ് ചെയ്യുന്നത്. സോ രണ്ട് സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ കോണ്ടോർ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ചെയ്തിട്ട് ഇതിന് നടുവിൽ നമുക്കിനി എന്താ കൺസീലർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ കറക്റ്റ് കോണ്ടോറിങ് ആവും. കൺസീലർ എടുക്കുക, നടുവിൽ കറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിക്കുകയാണ്. അപ്പം സെറ്റിംഗ് സ്പ്രേ. അപ്പോൾ നമുക്കിനി നമ്മൾ ഒരുവിധ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹെയറാണ്. ഹെയറിൻ്റെ സെറ്റിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്യാം. നമുക്ക് വന്നിട്ട് 4:30 ആയിട്ടുണ്ട്. ഞാൻ 5 തീർക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തീർന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഫൈനൽ ലുക്ക് തന്നെ കാണിച്ചിട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതാ ഹെയറിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. സോ അതിനുവേണ്ടി ഫസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്താ പറയുക, ഹെയർ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മളിനി ഹീറ്റിംഗ് ടൂൾസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിന് ഞാനിവിടെ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിതാ കംപ്ലീറ്റ്ലി ജസ്റ്റ് ഒരു പേരിനൊന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്ട്രെയിറ്റ് വടി പോലെ സ്ട്രെയിറ്റ് ആക്കുന്നില്ല, കാരണം നമ്മൾ ബണ്ണാണല്ലോ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി അത്ര തന്നെ. അതിനുശേഷം നമ്മളിത് ക്രിമ്പ് ചെയ്യാണ്. കുറച്ചിങ്ങനെ ഈ ക്രൗൺ ഏരിയയിൽ മാത്രമാണ് ക്രിമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു വോളിയം തോന്നിക്കാനൊക്കെ നല്ല സുഖമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്രൗൺ ഏരിയയിൽ മാത്രം ഒന്ന് ക്രിമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വരിയിൽ കണ്ട നമ്മളെ ഫേസിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രണ്ടിൽ മാത്രം. അപ്പം നമുക്ക് കുറച്ചുകൂടി ഫേസിന് നല്ലൊരു ഒരു ഫിഗർ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബേസായിട്ടൊന്ന് ക്രിമ്പ് ചെയ്തിട്ടുള്ളൂ. കാര്യമൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്രിമ്പും സ്ട്രെയിറ്റും ചെയ്തില്ല, ബേസിക് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോയിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ ബണ്ണ് കിട്ടുന്നതുകൊണ്ട് ഇതൊന്നും ഇവിടെ കാണാൻ പോകുന്നില്ല. ഓൾസോ നമ്മൾ ഫ്രണ്ടിൽ ഭയങ്കരമായിട്ടിങ്ങനെ എന്താ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഹെയർ കോംബ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മളിത് ഇങ്ങനത്തെ ഒരു ഒരു സ്ക്രഞ്ചി പോലത്തെ ഒരു ഹെയറിൻ്റെ സ്ക്രഞ്ചി അല്ലെ ഹെയറിൻ്റെ ഒരു ബണ്ണ് ഒത്തിരി ഐറ്റം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നിൽ രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് ഹെയർ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ ഒരു ഹെയർ ബണ്ണൊക്കെ നമ്മൾ കെട്ടും കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ കെട്ടുകയാണ്. രണ്ട് റൗണ്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം ബേസിക് ആയിട്ട് നല്ല ടൈറ്റാക്കി അങ്ങോട്ട് കെട്ടുക. ഇതാ ഇങ്ങനെയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബണ്ണിൽ ഫുള്ള് ഒറിജിനൽ ഹെയർ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങി കിട്ടുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത് ശരിക്കും ഹെയർ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഹെയർ ഒന്ന് കൂട്ടി കെട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മളിങ്ങനെ കെട്ടുന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മളിത് ഉള്ളിൽ
കിട്ടിയ ശേഷം അതിന് ചുറ്റും നമ്മൾ ഹെയർ റോൾ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി ഒരു വോളിയം തോന്നിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളിത് ഹെയർ പിന്നും ക്ലിപ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു എന്താ ഒരു നല്ലൊരു അടിപൊളി ബണ്ണ് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബണ്ണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒന്ന് ജസ്റ്റ് മേലെ ഒന്ന് ഹെയർ ഒന്ന് ജസ്റ്റ് സെറ്റാക്കി എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ മുന്നിൽ രണ്ട് ഭാഗത്ത് ഹെയർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിടാമെന്ന്, കാരണം സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നന്നായിരിക്കും കേൾ ആയിരിക്കും എന്ന് തോന്നി. പക്ഷേ ഈ ഒരു ഹെയർ കുറച്ച് ലെങ്ത്തുള്ളൊരു ഹെയർ ആയിപ്പോയി നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഇവർക്ക് ചെറിയ ഹെയർ ഒന്നും ചെറിയ ബാങ്ക്സ് ഒന്നും ഇല്ലായിരുന്നു. ഫ്രണ്ടിൽ ഇനി ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഹെയർ രണ്ടും എനിക്ക് മുന്നിൽ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് വേഗം താഴേക്ക് ഇറങ്ങാം, ബാക്കി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ജ്വല്ലറി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള ജ്വല്ലറി ഇതിന് നമുക്ക് റാണിറ്റ് ഇത് ഇതുണ്ട്. പക്ഷേ ഒരു ജിമിക്കി ടൈപ്പ് ആയിരിക്കും അച്ഛനുണ്ട്. പിന്നെയുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള വേറൊരു ജിമിക്കി ഉണ്ട്. ലാസ്റ്റ് നമ്മുടെ ഓപ്ഷൻ ഇതാണ്. അപ്പം നമുക്ക് അപ്പം നമ്മളിത് രണ്ടുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മാലയൊന്നും ഇടുന്നില്ല, വള നമ്മൾ എടുത്തിട്ടുണ്ട്. വള ഓക്കെ. അപ്പം നമുക്കിനി ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഒരു സുഖം കിട്ടുന്നില്ല കണ്ടിട്ട്. അപ്പോൾ നമുക്ക് വേറെ ഇനി നോക്കാം. കേസ് നമ്മളിനി ഇതൊന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് നമ്മളിതൊന്ന് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ബോഡി ഗ്ലോ ആയി കിടക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ യെസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും എടുത്തിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെ കണ്ടിട്ടാരും കേട്ടണ്ട, ഞങ്ങൾ ഭയങ്കര ടയേർഡായി ഇത്ര നേരത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട്. ആൻഡ് ഇതാണ് നമ്മളെ മേക്കപ്പ് ലുക്ക്. ഹെയറും നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെല്ലാം വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഹെയർ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള ഒരു വേറൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങളത് പറയാം, നമുക്കത് ചെയ്യാം. പിന്നെ വേറെ ഹെയർ സ്റ്റൈൽസൊക്കെ ട്രൈ ചെയ്ത് കാണിക്കണമെന്ന് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വേറെ ഹെയർ സ്റ്റൈൽസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. സോ നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും